രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ വലിയ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്ര അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച രാഹുൽ ഗാന്ധിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇതേ തുടർന്ന് യാത്ര ഒരു ദിവസം നിർത്തിവെക്കുന്ന സാഹചര്യവും ഉണ്ടായി ഭാരത് ജോഡോ യാത്ര കാശ്മീരിലേക്ക് കടക്കുമ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു അതിൽ കോൺഗ്രസ് അനുഭാവികളും നേതാക്കളും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരടക്കം ഉന്നയിച്ചിരുന്നത് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല നിലവിലുള്ള സുരക്ഷയിലും വീഴ്ചയുണ്ടായിരിക്കുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ജമ്മു കശ്മീർ പോലീസും വിശദീകരണം നൽകണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെ അടക്കമുള്ള പല നേതാക്കളും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് സിആർ പി എഫിനെ മുന്നറിയിപ്പില്ലാതെ പിൻവലിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് തന്റെയും ഒപ്പമുള്ളവരുടെയും സുരക്ഷയ്ക്ക് വെല്ലുവിളിയുണ്ടായി എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയില്ല യാത്ര തുടരരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു നാളെയും മറ്റന്നാളും പിഴവ് ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് കാശ്മീരിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് അറിയിച്ചിരുന്ന സുരക്ഷാ സേന പാതിവഴിയിൽ രാഹുലിനെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ബെനിഹാളിൽ നിന്ന് അനന്ത്നാഗിലേക്ക് കടന്ന ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് ഗുരുതരമായ തുരങ്കം പിന്നിട്ടതോടെ രാഹുൽ രാക്ക് അരികിലേക്ക് എത്തുകയായിരുന്നു ഇവരെ നിയന്ത്രിക്കേണ്ട പോലീസ് മാറിക്കളഞ്ഞു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയതോടെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നടുവിൽ അരമണിക്കൂറോളം നേരം രാഹുൽ ഗാന്ധിക്ക് അനങ്ങാനായില്ല രാഹുലിന്റെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കാൻ നന്നായി പാടുപെടേണ്ടി വന്നു ഏറെ കഷ്ടപ്പെട്ടാണ് രാഹുൽ ഗാന്ധിയെ ബുള്ളറ്റ് പ്രൂഫ് കാറിലേക്ക് മാറ്റിയത് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ഏറെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷാസേന പിന്മാറിയത് എന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് നടപടി ദുരൂഹമാണ് എന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രതികരിച്ചു സംഭവത്തോടെ കാശ്മീർ ഭരണകൂടമോ കേന്ദ്ര സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ില്ലിയിലും പഞ്ചാബിലും സുരക്ഷാ പ്രശ്നമുണ്ടായതിന് പിന്നാലെയാണ് കാശ്മീരിലും സമാനമായ സ്ഥിതി ഉണ്ടായത് ഏതായാലും ഇതൊരു നിസ്സാര കാര്യമല്ല ഗുരുതരമായ വീഴ്ച തന്നെയെന്നാണ് കോൺഗ്രസും ആവർത്തിച്ചു പറയുന്നത്